നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പക്കാവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് അധികം ഇഷ്ടമുള്ള സ്നാക്കൊന്നുമല്ല, പക്ഷേ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിനെക്കാട്ടി എനിക്കിഷ്ടപ്പെട്ട് വീട്ടിലുണ്ടാക്കി കഴിച്ചപ്പം. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ പക്കാവടയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു ഗ്ലാസ് കടലമാവ് എടുക്കുകയാണ്. ഇതിൻ്റെയൊക്കെ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് പോയി ചെക്ക് ചെയ്യണം കേട്ടോ. അതിനുശേഷം സെയിം അളവിന് അരിപ്പൊടി എടുക്കുക. അതിനുശേഷം കായപ്പൊടി ഒരു രണ്ട് നുള്ള് മതി. അധികം ആയി കഴിഞ്ഞാൽ കയ്പ്പ് വരും, അതുകൊണ്ട് രണ്ട് നുള്ള് കായപ്പൊടി ഇട്ടാൽ മതി. പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പിടുക. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. എന്നിട്ട് ഈ പൊടികളെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ആദ്യം ഞാൻ ഈ സ്പൂൺ വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അതിന് വേണ്ടിയിട്ട്. അതിനുശേഷം കൈ കൊണ്ട് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ച് എടുക്കുക. ഞാനൊരു ഇത്തിരി എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അവസാനം. അതിനുശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടാവട്ടെ എണ്ണ. അപ്പോൾ ഞാൻ ഈ ചില്ലാണ് നമ്മുടെ പക്കാവടയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എണ്ണയിലേക്ക്. അതിങ്ങനെ വറുത്ത് കോരി മാറ്റി വയ്ക്കാനുള്ളതാണേ. അതിനുശേഷം നമുക്ക് ഇതുപോലെ കുറച്ച് മാവെടുത്ത് സേവാനാടിയിലിട്ട് കുറേശ്ശെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എളുപ്പമൊന്ന് റെഡിയാവും, അതുകൊണ്ട് ഒരുപാട് കളർ ചേഞ്ച് ആവാനോ ഒന്നും നോക്കി നിൽക്കേണ്ട. ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കടന്ന് കഴിയുമ്പോൾ തന്നെ തിരിച്ചിടണം കേട്ടോ. എന്നിട്ട് പിന്നെ ഇളക്കി 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 ഒരു സൗണ്ട് വരുമല്ലോ ഇത് റെഡി ആവുമ്പോൾ, അതാണ് അതിൻ്റെ പാകം. ഒരുപാടങ്ങ് ചുമക്കാൻ നിൽക്കേണ്ട, കരിഞ്ഞു പോവും. നമുക്ക് വറുത്ത് കോരാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പക്കാവട റെഡിയാണ്. അതിനുശേഷം നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ പക്കാവട റെഡി. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ക്രിസ്പിയാണ്. അതുപോലെ പക്കാവട ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതുപോലെ വീട്ടിലുണ്ടാക്കി കഴിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.